നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ നടനും നടിയുമാണ് ഇന്നസെൻറ്റും കെ പി സി ലളിതയും. ഇന്നസെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു തമാശും അഭിനയ ശൈലിയൊക്കെ നമ്മൾ ഒരു നിരവധി സിനിമകളിൽ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. കെ പി എ സി ലളിതയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നടി മലയാള നടിമാരിൽ ഏറ്റവും മികച്ച നടി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചെറുപ്പക്കാരികളെ മാത്രമായിട്ടുള്ള കാണുന്നത് എല്ലാ ഏജ് റേഞ്ചിലെയും വെച്ച് നോക്കുമ്പോൾ കെ പി എസ് സി ലളിത ഒരു മികച്ച നടിയെന്ന് തീർത്തും പറയേണ്ടി വരും. അതെന്തോ അതല്ല ഇവിടുത്തെ വിഷയം. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നസെൻറ്റും കെ പി എസ് സി ലളിതയും എവിടെ എന്നതാണ് ചോദ്യം. അത് ചോദിക്കാനൊരു കാരണമുണ്ട്. 2016 തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ താരപ്രചാരകർ എന്ന നിലയിൽ, താരപ്രചാരകർ എന്ന് പറയാൻ കാര്യം ഇവർ ഇടതുപക്ഷ അനുഭാവികളാണ്. അതിലൊരാൾ ഇന്നസെൻറ്റ് 5 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിട്ടിരുന്ന ആളാണ്. അതേപോലെ തന്നെ കെ പി എസ് സി ലളിത ഒരിടയ്ക്ക് മത്സരിക്കുന്നു, നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വന്നതാണ്. അവർ പാർട്ടിക്കുള്ളിലും അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അവർ പണ്ട് കാലം തൊട്ടേ അവരുടെ പേരിൻ്റെ കൂടെ കൊണ്ടുനടക്കുന്ന കെ പി എസ് സി എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ പ്രശസ്തമായ ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു നാടക സംഘമാണ്. അതിലൂടെയാണ് അവർ വളർന്നു വന്നത്. സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷക്കാരിയാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ തവണ 2016 വന്ന് അവർ രണ്ടുപേരും അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്ഷനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്, ഒരാൾ ഉപയോഗിച്ചിരുന്നത് നുണ പറയുന്നവരെ തിരിച്ചറിയുക, അതായത് യു ഡി എഫിനെ തിരിച്ചറിയുക, വോട്ട് ഇടതുപക്ഷത്തിന് എന്നാണ് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളെന്നാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഇലക്ഷൻ നടന്നു, ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അപ്പോൾ ഇടതുപക്ഷക്കാർ അവകാശപ്പെടുന്നത് പോലെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ അവകാശപ്പെടുന്നത് പോലെ, അവർ 600 കാര്യങ്ങളെന്തോ ഉണ്ടായിരുന്നു അവരുടെ വാഗ്ദാനങ്ങളിൽ, അതിൽ 550 മുകളിലും അവർ നടപ്പാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2016 കാലഘട്ടത്തിൽ ഇന്നസെൻറ്റും കെ പി എസ് സി ലളിതയും ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഇടതുപക്ഷക്കാർ നടപ്പാക്കിയോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഇടതുപക്ഷക്കാരത് നടപ്പാക്കിയിട്ടില്ല എന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നവർ ഇന്നസെൻറ്റും കെ പി എസ് സി ലളിതയും തന്നെയാവണം. അല്ലെങ്കിൽ പിന്നെ 5-6 മിനിറ്റ് അല്ലെങ്കിൽ പരമാവധി പോയാൽ പല പീസാക്കി എടുത്ത പരസ്യമാണെങ്കിൽ കൂടി ഒരു 5-6 മിനിറ്റ്, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പരസ്യത്തിന് 1 മിനിറ്റ് താഴെയേ ഉള്ളൂ ദൈർഘ്യം, അതെന്തോ ആവട്ടെ, ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഉള്ള ഒരു മെനക്കേട്, ഒരു പരസ്യം ഷൂട്ട് ചെയ്യുന്ന ആ സമയ ദൈർഘ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും മാത്രമുള്ള ഒരു പരസ്യം വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാതിരുന്നത്? അതിൻ്റെ കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ രണ്ടുപേരും എന്ത് പറഞ്ഞാണോ എൽ ഡി എഫിന് വേണ്ടി 2016 വോട്ട് ചോദിച്ചത്, ആ കാര്യങ്ങളൊന്നും LDF സർക്കാർ ചെയ്തിട്ടില്ല. കെ പി എസ് സി ലളിതയ്ക്ക് അല്ലെങ്കിൽ ഇന്നസെൻറ്റിന് ഒരിക്കൽ കൂടെ ജനങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ട് പറയാൻ സാധിക്കുമോ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറയാൻ പറ്റുമോ? കാര്യം അവർ പരസ്യം ചെയ്യുന്ന സമയങ്ങളിൽ കേവലം 30-ൽ താഴെ ബാറുകളെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിൻ്റെ എണ്ണം 500 മുകളിലാണ്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ ഇതേപോലൊരു പരസ്യമായിട്ട് വരാൻ ചളുപ്പ് കാണും, ഉളുപ്പ് കാണും, ജാള്യത കാണും. ഇത് തന്നെ ഇന്നസെൻറ്റിനും കാണും. നുണ പറയുന്നവരെ തിരിച്ചറിയുക എന്നൊക്കെയാണ് അദ്ദേഹവും പറഞ്ഞത്. ആരാണ് നുണ പറഞ്ഞതെന്ന് ഇന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരായ അവരുടെ താരപ്രചാരകരായ അവർക്ക് നല്ല മൈലേജ് കിട്ടുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ടു പേരെയും അവർ ഒരിക്കൽ കൂടി പരസ്യത്തിലോട്ട് കൊണ്ടുവന്ന് അവരുടെ ഈ ഒരു പരസ്യ പ്രചരണത്തിൻ്റെ ഭാഗമാക്കാതിരുന്നത്? ഇത് മലയാളികൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വളരെ വിദഗ്ധമായിട്ട് പറ്റിക്കുമായിരുന്നു. അവർ ജനങ്ങളെ പറ്റിച്ചു, ഒപ്പം അവരും പറ്റിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. അവരും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വരാതിരുന്നത്. എന്തായാലും രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നുണ്ട്, ചിലരൊക്കെ കുറച്ച് കടത്ത് ചോദിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും നാട് വിട്ടു പോയോ അതോ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന്. എന്തായാലും വളരെ മോശമാണ്. പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഇങ്ങനെ ഉൾപ്പെട്ടിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ അന്ന് 2016 കൊണ്ടുവന്ന ആ നുണപരസ്യം പോലെ എന്തെങ്കിലുമൊക്കെ തട്ടാമുട്ടിയൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഒന്ന് താങ്ങി നിർത്താമായിരുന്നു. എന്നാലും ജനങ്ങളെ പറ്റിച്ചു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഒരു തട്ടിപ്പ് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരാത്തത് എന്ന് മനസ്സിലാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.